അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരള കോൺഗ്രസിന്റെ ബി നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒരു പ്രഭാഷണം, അതിന്റെ വോയിസും അതുപോലെ തന്നെ പത്രവാസികളും പത്ര പ്രസ്താവനകളൊക്കെ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിലെ അന്യമതസ്ഥരെ ആളുകളോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, ഞാൻ പറയുന്നത് മുള്ളൂർക്കർ മുഹമ്മദ് സക്കാഫിയാണ്, നമ്മൾ വെറുതെ അനാവശ്യ പ്രസ്താവനകൾ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലുള്ള ക്രമസമാധാനം തകർക്കാൻ മെനക്കെടരുത്. പിള്ളക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അങ്ങേരുടെ പ്രശ്നം ഞങ്ങൾക്ക്, ഞാനിവിടെ ഓപ്പണായി പറയുന്നില്ല, ഇങ്ങനെ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതും മന്ത്രിസ്ഥാനം കിട്ടാത്തതൊക്കെയുള്ള വിഷമം കൊണ്ടായിരിക്കാം ഇത് വിളിച്ചു പറഞ്ഞ ആളാവാം എന്ന് വെച്ചിട്ടാവാം. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വലുതാവും. കേരളീയ സമൂഹം വളരെ ഐക്യത്തോടെയും ഹിന്ദു മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ വളരെ ഐക്യത്തോടെയും ജീവിക്കുന്ന ഒരു നാടാണ്. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് പള്ളി കൊടുത്തതും ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുത്തതും ഈ നാട്ടിലെ അമ്പലത്തിന്റെ കല്ലും ഇഷ്ടികയും എടുത്ത് മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ടാക്കാൻ മാലിക്കുദ്ദീനാർ പള്ളി കൊടുങ്ങല്ലൂരിൽ പള്ളി കൊടുത്തതുമൊക്കെ ഹിന്ദു മുസ്ലിം ചരിത്രമാണ്. ഇത് പിള്ളയൊന്ന് വായിക്കണം. പിള്ള വെറുതെ പത്തനാപുരത്തിരുന്നു കൊണ്ട് ഗീർവാണ പ്രസംഗം നടത്തിയാൽ പോരാ. പിള്ള ഇസ്ലാമിന്റെ ചരിത്രം വായിക്കണം, ഇന്ത്യയിൽ ഇസ്ലാം എങ്ങനെയാണ് വളർന്നതെന്ന് വായിക്കണം. പിന്നെ പിള്ളയുടെ പ്രഭാഷണത്തിൽ നിന്ന് ഇന്നത്തെ മാധ്യമ പത്രത്തിലും അതുപോലെ തന്നെ മറ്റ് സിറാജിനും അതുപോലെ മറ്റ് പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചു. അതുപോലെ മലയാള മനോരമ ന്യൂസ് പ്രസ് പുറത്തുവിട്ട ശബ്ദരേഖയിലും കണ്ടു. നിങ്ങളുടെ ഉമ്മറത്ത് കൂടെ സുന്നത്ത് കഴിച്ച കുട്ടികൾ ഓടിപ്പോകുന്നു, ഒരിക്കലുമില്ല. ഒരു അന്യസ്ത്രീയെ പ്രാപിക്കൽ, ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ പോലും നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചവരാണിത്. ഇന്ത്യയില് ഇസ്ലാമിലേക്ക് കയറി വന്ന 10 സ്വഹാബത്തിന് അന്നത്തെ ഹിന്ദുക്കൾ കല്യാണം കഴിച്ചു കൊടുത്തത്, അവരെ മുസ്ലിമീങ്ങളാക്കിക്കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുകയത്. അങ്ങനെ ഹിന്ദുക്കളുടെ വീടിന് മുമ്പിലത്ത് കൂടെ സുന്നത്ത് കഴിച്ച കുട്ടികൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഓടിയിട്ടുണ്ട് പിള്ളേ. അത് നിങ്ങൾ അറിയാത്ത പിള്ളയായി പോയി എന്നുള്ളത് വല്ലാത്ത കഷ്ടം തന്നെ. താങ്കളെപ്പോലത്തെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഇത്തരം പരാമർശമുണ്ടായതിൽ കേരളീയ സമൂഹം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം വിവാദ പ്രസ്താവനകൾ പിൻവലിച്ച് പൊതു മുസ്ലിങ്ങളോടും പൊതുസമൂഹത്തോടും പിള്ള മാപ്പ് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ചരിത്രങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് വിനയത്തോടുകൂടി പിള്ളയോട്, ആർ ബാലകൃഷ്ണ പിള്ളയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ മുസ്ലിം സഹോദരന്മാരും അതുപോലെ അമുസ്ലിം സഹോദരന്മാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രകോപനപരമായ ഒരു പ്രസ്താവനകളും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ പരസ്പരമുള്ള സൗഹാർദ്ദം, അത് ആര് പറഞ്ഞാലും ഇവിടെ തകർക്കാൻ കഴിയില്ല. ഇവിടെ സുന്നത്ത് കഴിച്ച കുട്ടി ഹിന്ദുവിന്റെ വീട്ടിന് മുമ്പ് കൂടെ പോകും, പൊട്ടുവച്ച കുട്ടി മുസ്ലിമിന്റെ വീട്ടിന് മുമ്പ് കൂടെ പോകും, കുരിശു വരച്ച കുട്ടി ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും വീട്ടിന്റെ അകത്ത് വരും, അത് തുടരുക തന്നെ ചെയ്യും. അതിനെ തകർക്കാൻ ബാലകൃഷ്ണപിള്ളക്ക് സാധ്യമല്ല എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ശ്ലോകം വളരെ പ്രശസ്തമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിളിന്റെ വചനവും, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ഇസ്ലാമിന്റെ ബാങ്കി വിളിയും സൂറത്തുൽ ഫാത്തിഹയുടെ ശബ്ദവും അന്തരീക്ഷത്തിന് പ്രകമ്പനം കൊള്ളും എന്നുകൂടി അറിയിക്കുന്നു. അതോടൊപ്പം മുസ്ലിം സഹോദരന്മാരോട് പറയാറുള്ളത്, നമ്മുടെ നിർബന്ധമായ നിസ്കാരത്തിന് കൊടുക്കുന്ന ബാങ്കുകൾ പള്ളിയിലെ മൈക്കയിൽ കൊടുക്കുന്നു, അത് ശരി തന്നെയാണ്. മറ്റ് ആളുകൾക്ക് ശല്യമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അതേസമയത്ത് ദിക്ര്, നമ്മുടെ മതപ്രഭാഷണങ്ങൾ മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾക്ക് അവർക്ക് അരോചകമുണ്ടാക്കാത്ത നിലക്ക് തന്നെ നമ്മുടെ പരിപാടികൾ നടത്താൻ, മറ്റുള്ള പരിപാടികളൊക്കെ നടത്താൻ ശ്രദ്ധിക്കണം. ബാങ്ക് വിളി ഒരാൾക്കും അരോചകമുണ്ടാക്കില്ല, നായകുരക്കുന്നത് പോലെ എന്നാണ് പിള്ള പറഞ്ഞത്. എങ്ങനെയാണത് അദ്ദേഹത്തിന് പറയാൻ ചോദിച്ചത്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു, ഒരു വലിയ എഴുത്തുകാരൻ ദുബായിൽ പോയിട്ട് അവിടുത്തെ പള്ളിയിലെ ബാങ്ക് വിളി കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കർണാടിക് സംഗീതത്തെക്കാൾ ലോകത്തിലെ ഏറ്റവും മികച്ച സംഗീതമാണ് ബാങ്കി വിളിയെന്ന് പ്രതിധ്വനിച്ച ബുദ്ധിജീവികളും എഴുത്തുകാരും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് സൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവനകളും പ്രകോപനപരമായ വികാരപരമായ പ്രസ്താവനകളും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുതെന്ന് വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.